സ്ത്രീകൾക്ക് പ്രതിമാസം രൂപ നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ െ പിച്ചു വിശേഷിപ്പിച്ചതിന് പിന്നാലെ ദേശീയ വനിതാ കമ്മീഷൻ അംഗവും ബി ജെ പി നേതാവുമായ ഖുഷ്ബു സുന്ദറിനെതിരെ വൻ പ്രതിഷേധം സമീപകാലത്ത് തമിഴ്നാട്ടിൽ നടന്ന രണ്ടായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് വേട്ടയെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ചലച്ചിത്ര നിർമ്മാതാവ് ജാർഫർ സാദിക്കിനെ കുറിച്ചും സംസാരിക്കുകയായിരുന്നു ഖുഷ്ബുവിന്റെ വിവാദ പരാമർശം ആയിരം രൂപ പിച്ച നൽകിയ ഡി എം കെക്ക് സ്ത്രീകൾ വോട്ട് ചെയ്യില്ല തമിഴ്നാട്ടിലെ ലഹരി മരുന്ന് വിപത്ത് തടയാൻ സർക്കാർ ശ്രമിക്കുന്നില്ല സർക്കാർ മധ്യവില്പന മേഖലയായ ടാസ്മാക്കിനെ തടഞ്ഞാൽ ആയിരം രൂപ പിച്ച വാങ്ങേണ്ട അവസ്ഥ സ്ത്രീകൾക്ക് വരില്ലായിരുന്നുവെന്ന് ഗുഷ്പു കൂട്ടിച്ചേർത്തു ഖുഷ്ബുവിന്റെ പരാമർശത്തിന് പിന്നാലെ ഡി എം കെ വനിതാ വിഭാഗം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നാൽ വിവാദത്തിനെതിരെ പ്രതികരണവുമായി ഖുഷ്ബു രംഗത്ത് വന്നു തന്നെ

ടാസ്മാക്കിൽ നിന്നും കമ്മീഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ പുരുഷന്മാരുടെ മധ്യ ഉപഭോഗം സ്ത്രീകളെ വേദനിപ്പിക്കുന്നു മദ്യവില്പന ഒഴിവാക്കി പണം ലാഭിക്കാൻ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിച്ചാൽ സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസം നൽകേണ്ടതില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും ഖുഷ്ബു കുറിച്ചു തിട്ടത്തെ എന്ന് വിളിച്ച് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന ഒന്നേ ദശാംശം പൂജ്യം ആറ് കോടി സ്ത്രീകളെ ഖുഷ്ബു അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് തമിഴ്നാട് സാമൂഹ്യ ശാക്തീകരണ മന്ത്രി ഗീതാജീവൻ രംഗത്ത് വന്നു ഇത് അങ്ങേയറ്റം വേദനാജനകമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഈ ആയിരം രൂപ സ്ത്രീകൾക്ക് എത്രത്തോളം സഹായകരമാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മയക്കുപിടിച്ച് എന്തെങ്കിലും പറയുന്നു ഞാൻ അതിനെ അപലപിക്കുന്നുവെന്നായിരുന്നു ഗീതാജീ പ്രതികരണം ന്യൂസ് ഡെസ്ക് ഡെസ്ക്നാവിഷൻ